അന്ന് എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ന് അങ്ങനല്ലല്ലോ. അമ്മാവന്റെ സ്വന്തം ചെറുമകനല്ലേ. ഇപ്പൊ അവനെതിരെ എന്ത് നടപടിയാ എടുക്കാൻ പോകുന്നത്? തരം താഴ്ത്തോ അതോ പിരിച്ചുവിടുവോ? ആരാന്നൊക്കെ ഉറപ്പിക്കാൻ വരട്ടെ അമ്പികെ, എന്നിട്ട് തീരുമാനിച്ച പോരെ, കൊല്ലണോ അതോ വളർത്തണോ ഒക്കെ. അതേതായാലും എന്റെ ചെറുമക്കളല്ല. അത് നിനക്ക് ഉറപ്പുണ്ടോ? അതെനിക്ക് ഉറപ്പാ. എന്നാ എനിക്ക് ആ ഉറപ്പില്ല. അമ്മാവിനെ ഉറപ്പിക്കാം, അതെന്റെ മക്കളല്ലെന്ന് 100%. അതെ മുത്തച്ഛ, ദേവേടനും ഭൂവിയും അത് ചെയ്യില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട് എന്റെ ചെറുമകൻ അങ്ങനെ ചെയ്യില്ലാന്ന്. പക്ഷേ അതൊരു വിശ്വാസം മാത്രമാ, മറിച്ച് സൂര്യനല്ല എന്ന് തെളിഞ്ഞാൽ. അങ്ങനെയൊന്ന് സംഭവിച്ച ആ നിമിഷം ഞാനും എന്റെ മക്കളും ഈ തമ്പുരാമണത്തിന്റെ പടി ഇറങ്ങും. എങ്ങോട്ട്? അത് അമ്മാവിനറിയണ്ട. അങ്ങനെയാണെങ്കിൽ അവർക്കൊപ്പം ഈ ഞാനും ഉണ്ടാവും തമ്പുരാമണത്തിന്റെ പടിയിറങ്ങാൻ. മഹേഷിയുടെ വാക്കും പഴയ ചാക്കും കണക്കാ, രണ്ടിനും ഉറപ്പില്ല. ഏട്ടൻ കളിയാക്കണ്ട, ഇത് വെറും വാക്കല്ല, ഇത് തമ്പുരാമണത്തിലെ മഹേശ്വരിയുടെ വാക്കാ. ഹരി ഇത്ര വൈകാറില്ലല്ലോ ലളിതേ. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞായിരുന്നോ? വൈകുന്നോ മറ്റോ? ഇല്ലമ്മേ, ഇപ്പൊ അങ്ങനത്തെ പതിവൊന്നുമില്ല. മൂടിക്കെട്ടിയ മുഖമായപ്പോ നോക്കിയാലും അവന്റെ മനസ്സും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ആ പലിശക്കാരന്റെ കാശ് ഇതുവരെ കൊടുത്തില്ലല്ലോ. അതമ്മേ അടുത്ത പേടി. ആ പിശാചിനി എപ്പോഴാ വീട്ടിൽ വന്ന് കയറുന്നേന്ന് അറിയില്ല, വരുമ്പോഴേ പേടിയാ. അവന്റെ ഒരു നോട്ടോ വൃത്തികെട്ട സംസാരവും ഷു അശ്ലീലം. അതിപ്പൊ എങ്ങനെ കൊടുക്കാവുന്ന ഹരി ആലോചിക്കുന്നതാവോ? അതിന് മനസ്സ് തുറന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ മനുഷ്യന് മനസ്സിലാവൂ. ചോദിച്ചാ എപ്പോഴും ഒരു ദേഷ്യ. ഒക്കെ ഞാൻ ശരിയായിക്കൊള്ളാന്നാ പറയുന്നേ, എങ്ങനെയാണെന്ന് ആർക്കറിയാം. എന്താ ഹരി, ആ സമയത്തുള്ള വരവ് നിനക്ക് പതിവില്ലാത്തതാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒന്ന് വിളിച്ചു പറയണം, ഞാൻ വൈകുന്നു. അല്ലാതെ വീട്ടിനകത്തിരിക്കുന്നവരെ എന്തു കരുതും? വൈകുമെന്ന് കരുതിയില്ല അമ്മേ. വരുന്ന വഴിക്ക് ലൈബ്രറിയുടെ അടുത്ത് വെച്ച് മാധവേട്ടനെ ഒന്ന് കണ്ടു. ഒത്തിരി നാളുകൾക്ക് ശേഷമല്ലേ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടായിരുന്നു. ആ പലിശക്കാരന്റെ കാര്യം പറഞ്ഞോ മാധവേട്ടനോട്? ഇനി മാധവേട്ടനോടൊക്കെ പറഞ്ഞിട്ട് എന്താ ലളിത കാര്യം? നമ്മൾ വാങ്ങിയ പണം നമ്മൾ തന്നെ കൊടുക്കണം. അല്ലാതെ മാധവേട്ടനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നാണക്കേടാ. ഒരു മാസത്തിനകന്നാ പറഞ്ഞിരുന്നെ. എന്നാലും ലോകത്തില്ലാത്ത കൊള്ള പലിശയല്ലേ, അതെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടത്തില്ലേ? അതിന് മുതൽ മൊത്തം കൊടുക്കാൻ വേണ്ടേ? നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കാണും. തുക കൊടുത്തിട്ട് കയ്യോ കാലോ പിടിച്ചു നോക്കാം, പലിശ കുറയ്ക്കുമെന്ന്. ഇനി അയാള് പലിശക്കാരിയും പറഞ്ഞ് ഇങ്ങോട്ട് വരാനുള്ള ഇടയുണ്ടാക്കാതിരുന്നാ മതി. പേടിയാ ആ രൂപത്തെ കാണുമ്പോ തന്നെ. അറിഞ്ഞോ ഹരി കേണൽ എത്തിയെന്ന്? വന്നോ? ആര് പറഞ്ഞോ അമ്മേ? ഞാൻ ദേവുവിനെ വിളിച്ചിരുന്നു, അന്നേരം അറിഞ്ഞത്. ഇന്ന് കാലത്ത് വന്നു. ആഹാ, സൗകര്യം പോലെ ഒന്ന് പോയി കാണാം. തിരക്ക് വേണ്ടല്ലോ, എത്തിയതല്ലേ ഉള്ളു, നല്ല തിരക്ക് കാണോ അവിടെ. അത് മതിയെന്നാ ദേവുവും പറഞ്ഞേ. രാവിലെ നല്ല ദേഷ്യത്തിലായിരുന്നു അത്രേ. അയ്യോ, മയൂരി രാത്രി ഇറങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണോ അദ്ദേഹം? അതൊക്കെ വരുന്നതിന് മുമ്പ് ആൾക്കാർ അറിയിച്ചു കാണും. മഹേശ്വരി അമ്മയല്ലേ മോള്. തീർത്ഥാടനത്തിന് പോയ അമ്മയും മകൻ ഇതുവരെ എത്തിയില്ലല്ലോ, അവരും കൂടി വരുമ്പോ പൂർണ്ണമാവും കാര്യങ്ങൾ. കേണൽ വന്നാ പിന്നെ ഒരു സമാധാനമാണ് ദേവുവിന്. ഇപ്പൊ പഴയ പോലെ വിളിയും പറച്ചിലും ഒന്നും ഇല്ല ദേവുവിന് അല്ലേ? ഞാൻ ദേവുവിനെ ഉച്ചയ്ക്ക് മുമ്പാ വിളിച്ചത്, അവൾ എന്നോട് സംസാരിച്ചതല്ലേ.
എന്താ നീ ചോദിച്ചത്? ഉച്ചക്ക് ശേഷവും വൈകിട്ട് എങ്ങനെ വിളിച്ചായിരുന്നോ? ഇല്ല, ഫ്രീ ആവുമ്പോ അവള് ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. നീ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ നിക്കാതെ എന്താ കാര്യം പറയുണ്ണീ? എന്നാൽ ഇപ്പൊ അമ്മ അവളൊന്ന് വിളിച്ചു നോക്കിയേ. നീ ഒന്ന് കാര്യം പറയുണ്ണീ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. അതും സ്വിച്ച് ഓഫ് ആണല്ലേ. ഉച്ച മുതൽ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫാ. എന്താ കാര്യം? പൂമംഗലത്തെ ഹരീന്ദ്രന്റെ മകൻ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നീ ഇതെന്തൊക്കെയാ ഉണ്ണി പറയുന്നത്? ചുറ്റി വളച്ച് മനുഷ്യന്റെ നെഞ്ചു പൊട്ടിക്കാതെ നേരെ കാര്യം പറയേ. പോലീസ് സ്റ്റേഷനും നിന്റെ അച്ഛനും തമ്മിൽ എന്താ ബന്ധം? പോലീസ് സ്റ്റേഷനും അച്ഛനും തമ്മിൽ ബന്ധമില്ല. പക്ഷെ പൂമംഗലത്തെ വൈദേഹിയും ഭർത്താവ് സൂര്യനാരായണ വർമ്മയും പോലീസ് സ്റ്റേഷനിലായിരുന്നു. അതാരും അറിഞ്ഞില്ലല്ലോ. നീ എന്താ മനേ പറയുന്നത്? ആരാ ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ആര് പറഞ്ഞു എന്നതിലല്ലോ അച്ഛ കാര്യം. കുറ്റവാളിയെ പോലെ തലവഴിയിൽ ഷോളുമിട്ട് എന്റെ അനിയത്തി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കണ്ടുവന്ന് എന്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞപ്പോ നെഞ്ച് തകർന്നു പോയച്ച. കണ്ട കള്ളന് ഭാര്യയാവാൻ വേണ്ടിയാണോ നിങ്ങൾ അവളെ അവനെ കെട്ടിച്ചു കൊടുത്തത്? കള്ളനോ? ആര്? നിങ്ങളൊക്കെ എഴുന്നേറ്റ് കുമ്പിടുന്ന തമ്പുരാൻ മഠത്തിൽ കേണൽ ജി ആർ വി തമ്പുരാന്റെ കൊച്ചുമകൻ സൂര്യനാരായണ വർമ്മ. അവൻ മോഷ്ടിച്ചു. അവനെന്തിനാ മോനെ മോഷ്ടിക്കുന്നത്? എവിടുന്ന് മോഷ്ടിച്ചെന്ന് നീ പറയുന്നത്? മോഷ്ടിച്ചു അല്ലർ ചില്ലറയല്ല, 1 കോടി രൂപ സ്വന്തം കമ്പനിന്ന്. ശുദ്ധാസംബന്ധം പറയരുത്. നിനക്ക് അവനോട് വൈരാഗ്യം ഉണ്ടെന്ന് കരുതി. വേണ്ട, ഇങ്ങനൊന്നും പറയരുത്. അച്ഛൻ എന്നെ പറ്റി അങ്ങനെയാണോ കരുതിയത്? എന്റെ കൂട്ടുകാരൻ വന്നത് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ദേവുവിനെയും സൂര്യനെയും മാറി മാറി ഫോൺ ചെയ്തു, കിട്ടിയില്ല. അവസാനം ഞാൻ സ്റ്റേഷനിൽ പോയി സിഐയെ നേരിട്ട് കണ്ടു. സത്യമാണോ ഉണ്ണി നീ പറയണതൊക്കെ? പകല് പോലെ സത്യം മുത്തശ്ശി. കമ്പനിയിൽ നിന്ന് കേണൽ ഇല്ലാത്ത സമയത്ത് സൂര്യൻ 1 കോടി രൂപ വെട്ടിച്ചു. കേണൽ വന്നപ്പോ കണ്ടുപിടിച്ചു. കേണൽ പോലീസിൽ പരാതി കൊടുത്തു. കമ്പനിയിൽ നിന്ന് സൂര്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോറും കൊണ്ട് അവിടേക്ക് പോയ ദേവി കമ്പനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞത്. എന്റെ ഭഗവതി, ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കാൻ ഞാൻ ആരാ? എന്റെ ആരും അല്ലല്ലോ അവള്, നിങ്ങളുടെ മാത്രം മകളല്ലേ. എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞ് എന്നെ വെറുത്തില്ലേ അവള്? എന്റെ മുഖത്ത് നോക്കി എന്നെ ധിക്കരിച്ച് ആ കള്ളന്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ? എന്തിനാ അച്ഛൻ എന്റെ ദേവനെ പിടിച്ച് ഇങ്ങനെ ഒരുത്തന്റെ കയ്യിൽ കൊടുത്തത്? ചതിയായി പോയില്ലേ? ഉണ്ണി, എന്നിട്ട് എന്തായി മോനെ? നീ ഒന്ന് അന്വേഷിച്ചില്ലേ? പോലീസ് അന്വേഷിക്കുന്നുണ്ടമ്മേ. നമ്മൾ ആരും കരുതുന്ന പോലെ പാവപ്പെട്ടവനും നിഷ്കളങ്കനൊന്നും അല്ല സൂര്യൻ. അവന്റെ മനസ്സ് നിറയെ കുരുട്ട് ബുദ്ധികളും കുതന്ത്രങ്ങളും വഞ്ചനയുമാണ്. കാരണം കുഞ്ഞുനാൾ മുതൽ സ്നേഹം കൊണ്ടും കൊടുത്തും അറിഞ്ഞു വളർന്നവനല്ലവൻ. അവന് കാപട്യം മാത്രമേ അറിയൂ. അന്നും ഇന്നും എന്നും ഞാൻ പറയും, എന്റെ പെങ്ങളെ വിറ്റതാ, നിങ്ങൾ വിറ്റതാ. ഉണ്ണി, ഹരിയേട്ടാ, 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 എന്ത് പറ്റി, എന്ത് പറ്റി ഹരിയേട്ടാ? ഒരു വണ്ടി വിളിക്ക്, അച്ഛൻ ആശുപത്രി കൊണ്ടുപോകണം. ഹരിയേട്ടാ, എടാ, നീ ഇത്ര മനസ്സടിയില്ലാത്തവനായി പോയല്ലോ. മനുഷ്യന്മാര് നെഞ്ചു പടഞ്ഞ് നിൽക്കപ്പെടാൻ നിന്റെ വാക്കോട്ടുള്ള കൂരമ്പ്. ഹരിയേട്ടാ, പറയട്ടെ, ആ പറയട്ടെ, അവന് അതിനുള്ള അർഹത ഉണ്ടല്ലോ. എന്താ സംഭവിച്ചെന്ന് നമുക്ക് അന്വേഷിക്കാം ഹരിയേട്ട, ഒന്ന് സമാധാനപ്പെട.
മുത്തച്ഛൻ ആകെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. കാറിൽ നിന്നിറങ്ങുമ്പോ വീഴാൻ പോയി. എന്തൊക്കെയാണെങ്കിലും സൂര്യനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതിന്റെ വിഷമം കാണുമല്ലോ. മുത്തച്ഛനോ വിഷമോ? അതിനീ മുത്തച്ഛൻ അല്ലാതിരിക്കണം. അത് സൂര്യേട്ടന്റെ തോന്നലാ. മുത്തച്ഛന്റെ ഭാഗത്ത് നോക്കുമ്പോ വേറെ എന്താ ചെയ്യ? പോയ കാശ് പോട്ടേന്ന് വെക്കാൻ കഴിയുമോ? അല്ലെങ്കിലും മുത്തച്ഛന് കാശാണ് പ്രധാനം. എന്നും കാശിന്റെ കണക്കെ മുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരാളുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും മുത്തച്ഛൻ അറിഞ്ഞിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. ഇനി ആരുടെയാണെങ്കിലും അത് മുത്തച്ഛന്റെ ഭാഗത്ത് നോക്കുമ്പോ മുത്തച്ഛൻ അതിൻ്റെതായ ന്യായങ്ങൾ കാണും. അതിപ്പോ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മുത്തച്ഛനില്ലല്ലോ. എല്ലാരെയും ബോധ്യപ്പെടുത്തണ്ട. എല്ലാരെ പോലെയാണോ ദേവു ഞാൻ? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് പറയാലോ. ഞാൻ മുത്തച്ഛന്റെ ചെറുമകനല്ലേ? എനിക്ക് തോന്നുന്നത് ആ ചെറുമകൻ എന്ന കാരണത്തിലാവും മുത്തച്ഛൻ അമിത സ്വാതന്ത്ര്യം എടുക്കാത്തത് എന്നാണെങ്കിലോ. ചെറുമകൻ നിനക്കൊന്നും അറിയില്ല ദേവു. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ നിനക്കറിയോ? ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? എന്തിനാ? മുത്തച്ഛനെ ഒന്ന് തെക്കോട്ടെടുക്കണേന്ന്. സുരേട്ടൻ എന്തൊക്കെ പറയുന്നേ? പലതവണ ആലോചിച്ചു പോയതാ. ഈ ചെങ്ങല പൊട്ടിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് കരുതിയിട്ടുണ്ട്. അതിനൊക്കെ ഒരുങ്ങിയിട്ടുമുണ്ട്. പക്ഷെ ക്യാമറ കണ്ണുകൾ പോലെ മുത്തച്ഛനും സീതാറാമും എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. വെറും പാഴ് ജന്മോ ദേവു എൻ്റേത്. അട്ടർ വേസ്റ്റ്. ചെയ്യാത്ത തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമാ ഞാൻ ഇതുവരെ പണിഷ്മെന്റ് അനുഭവിച്ചിട്ടുള്ളത്. എന്നാ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലെങ്കിലും ഒരാശ്വാസവാക്ക് അതില്ല. ഇതും അത് തന്നെ നടക്കാൻ പോകുന്നു. ഇല്ല സൂര്യേട്ടാ, അതുണ്ടാവില്ല. ഈ പണം എങ്ങനെ പോയതാണെന്ന് നമുക്ക് തെളിയിക്കണം. അത് നമ്മുടെ ആവശ്യം മാത്രമാ. എന്തിനാ ദേവു? ഓൾറെഡി കള്ളൻ എന്നവരെന്നെ മുദ്രകുത്തി കഴിഞ്ഞല്ലേ. ഇനി അത് തേച്ചു മാച്ച് കളയാൻ കഴിയോ? പറ്റും. ആരാണ് യഥാർത്ഥ കള്ളൻ എന്ന് കണ്ടെത്തി മുന്നിൽ നിർത്തിയ പിന്നെ സൂര്യനല്ലല്ലോ കള്ളൻ. അത് ചെയ്യണം. പോലീസിന്റെ മാത്രം അന്വേഷണം പോരാ. ദേവേന്ദി, എനിക്കൊത്തിരി ഹോംവർക്ക് ഉണ്ട്, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? മോളിപ്പോ പോ, ആന്റി പിന്നെ പഠിപ്പിച്ചു. ആന്റി പ്ലീസ്, ഒത്തിരി ഉണ്ട് എഴുതാനും പഠിക്കാനും. മോളി ചെന്ന് നിന്റെ അമ്മയോട് പഠിപ്പിക്കാൻ പറ. വേഗം ചെല്ലേ, ചെല്ലാനാ പറഞ്ഞേ. മോളിപ്പോ ചെല്ല, ആന്റി കുറെ കഴിഞ്ഞ് വിളിക്കാം, എന്നിട്ട് എല്ലാം പഠിപ്പിച്ചുതരാം. പ്രോമിസ്? പ്രോമിസ്, ഉറപ്പായിട്ടും ചെല്ല. ആവശ്യമില്ലാത്തൊരു കാര്യത്തിലും ഇനി മേല ഇടപെട്ട് പോരുത്. പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരത് നോക്കിക്കോളും. അതൊക്കെ പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. സൂര്യൻ ഒന്ന് ആലോചിച്ച് നോക്ക, ആര് മുഖാന്തരമായിരിക്കും ഇങ്ങനൊരു തട്ടിപ്പ് നടക്കാൻ സാധ്യതയെന്ന്? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. സൂര്യൻ ഇല്ലാത്തപ്പോ കമ്പനിയിൽ നിന്ന് മണി ട്രാൻസാക്ഷൻ നടത്തിയത് ആരായിരുന്നു? ഏത് ട്രാൻസാക്ഷനും ഞാൻ അറിയാതെ നടക്കില്ല. എന്റെ അക്കൗണ്ട് വഴി മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ. അപ്പൊ പിന്നെ സൂര്യന്റെ യൂസർ ഐഡിയും പാസ്വേഡും വേറെ ആർക്കെങ്കിലും അറിയാതെ കൊടുത്തിട്ടുണ്ടോ? ഏ ഇല്ല, ചില കേസുകളിൽ ചെക്ക് വഴിയാണ് പേയ്മെന്റ് പോലും. എന്റെ യൂസർ ഐഡിയും പാസ്വേഡും മറ്റാർക്കും അറിയാൻ യാതൊരു സാധ്യതയില്ല. ഞാൻ ചോദിക്കുന്നത് കല്യാണ സമയത്തോ മറ്റോ എന്തെങ്കിലും പേയ്മെന്റ് നടത്താൻ വേണ്ടി തിരക്ക് കാരണം സൂര്യന്റെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാ? കല്യാണത്തിന് എനിക്കെന്ത് തിരക്ക് ദേവു? ഒരു പാവയെ പോലെ അനുസരിച്ചു എന്നല്ലാതെ. ഒക്കെ നടത്തിയത് മുത്തച്ഛനല്ലേ, അതിനൊരു സാധ്യതയില്ല. കമ്പനിയിൽ നിന്ന് പണം വിഡ്രോവൽ ചെയ്ത മെസ്സേജ് വരില്ലേ? ആ വരേണ്ടതാണ്, പക്ഷെ ചില സമയത്ത് അതൊക്കെ ലേറ്റ് ആവും. എന്നാലും വരും. ഇനിയും ഏതെങ്കിലും തരത്തിൽ സൂര്യേട്ടന്റെ യൂസർ ഐഡിയും പാസ്വേഡും ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? എനിക്കൊന്നും അറിയില്ല ദേവു. അതൊന്നും സാധാരണക്കാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അത്രയ്ക്ക് ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കണം. അങ്ങനെ കമ്പനിയിലെ ആരെങ്കിലും നമുക്ക് സംശയിക്കാൻ പറ്റുന്നവരുണ്ടോ? എന്നുവെച്ചാ? പുതിയ രണ്ട് മാനേജർമാരില്ലേ, അതുകൂടാതെ ശിവരാജൻ സാറ്. ഹേ, അവരൊന്നും ഒരിക്കലും അതിന് നിൽക്കില്ല. എന്തുകൊണ്ടില്ല?
അഖിലേഷും ജാസ്മിനും ചേർന്നാണ് ആ പണം നഷ്ടപ്പെട്ട വിവരം തന്നെ കണ്ടെത്തുന്നത്. ശിവേട്ടൻ പിന്നെ ശമ്പളത്തിൽ 1000 രൂപ കുറഞ്ഞാലും എന്താണെന്ന് ചോദിക്കാത്ത മനുഷ്യനാ. അവരെയൊക്കെ സംശയിക്കുന്നത് തന്നെ തെറ്റാണ് ദേവു. ഞാൻ സംശയിച്ചതല്ല സൂര്യേട്ടാ, സാധ്യതകളാ. അപ്പൊ പിന്നെ ഇനി സംശയിക്കാൻ കഴിയുന്ന രണ്ടുപേർ വേറെ ആരുമല്ല. ആരാ? ആരാ ദേവു? വേറെ ആരുമല്ല, നമ്മുടെ കുടുംബത്തിലെ തന്നെ. സൂര്യേട്ടാ, എന്താ ഞാൻ ഈ കാണാനും കേൾക്കാൻ ചെയ്യുന്നത്? നിനക്കെന്താ കണ്ണും കാതൊന്നുമില്ലേ കാണാനും കേൾക്കാനൊന്നും? ഇതെന്തിനാ എന്നോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ? ഒന്നും അറിയാത്ത പോലെ ഒന്ന് കാര്യങ്ങൾ തിരക്കിക്കോളും. പോയി നിന്റെ അമ്മയോടോ മുത്തശ്ശിയോടോ ചേട്ടന്മാരോട് ചെന്ന് ചോദിക്കടി. അവരൊക്കെ സൂര്യന്റെ എതിർപക്ഷത്തല്ലേ? ഞാനല്ലേ എന്നും സൂര്യന്റെ കൂടെ നിന്നിട്ടുള്ളത്? ആ സ്വാതന്ത്ര്യം കൊണ്ട് ചോദിച്ചതാ. മയൂരി, സൂര്യനാകെ മാനസികമായി തളർന്നിരിക്ക. ഇപ്പൊ നീ ഒന്നും ചോദിക്കണ്ട. സൂര്യേട്ടാ, എനിക്കറിയാമെല്ലാം. സൂര്യൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. തൊട്ടുപോലെ തന്നെ നിലവിട്ട് എന്ത് ചെയ്യണോന്നറിയാതെ നിക്കോ ഞാൻ. മയൂരി പ്ലീസ്, സൂര്യനോട് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, സ്വസ്ഥമായിട്ട് ഒന്ന് ഇരുന്നോട്ടെ. അപ്പോ ഞാൻ വന്നതാണോ നിങ്ങളുടെ സ്വസ്ഥത കേട്? എനിക്കറിയണം സൂര്യന് എന്താ പറ്റിയെന്ന്. ഞാൻ മോഷ്ടിച്ചു, കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഞാൻ മോഷ്ടിച്ചടി. കള്ളനാ ഞാൻ, കള്ളൻ. മതിയോ? ഇപ്പൊ നിനക്ക് സമാധാനം? ഇനി എന്താ നിനക്ക് കേൾക്കണ്ടേ? സൂര്യേട്ടാ, എനിക്കിതൊന്നും അല്ല കേൾക്കേണ്ടത്, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട, അല്ലെങ്കിലും നിന്റെ വിശ്വാസത്തിന് ഇവിടെ എന്താ കാര്യം? നിന്റെ ചേട്ടന്മാരും മുത്തശ്ശി അമ്മയും എല്ലാരും വിശ്വസിക്കുന്നില്ലേ? അവരെന്റെ മൗത്ത് നോക്കി കള്ള കള്ള എന്ന് വിളിക്കുന്നത് നീ കേട്ടാലേ? ഇപ്പൊ ഇറങ്ങി പൊക്കോണോ എന്റെ മുമ്പിൽ നിന്ന്? എന്റെ ജീവിതം നശിപ്പിച്ച നീയും നിന്റെ കുടുംബക്കാരും ചേർന്ന് ഇപ്പോഴും നീ അതാ ചെയ്യുന്നേ? എനിക്കിണയായിട്ട് ഇവള് മതി, ഇവള് മാത്രം. കടന്ന് പൊക്കോണോ എന്റെ മുമ്പിൽ നിന്ന്? പോ. സുരേട്ടം, ഇതെന്തൊക്കെ പറയുന്നേ? ഇതാരോടാ പറയുന്നേന്നറിയാവോ? സാരല്ല ദേവി, ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടവളാ. സൂര്യൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് ആദ്യമായി ഞാൻ കാണുന്നത്. മയൂരെ, സമാധാനപ്പെട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോ സൂര്യേട്ടൻ കമ്പനി പ്രശ്നത്തിൽ ആകെ ടെൻഷനില്ല. നിനക്കറിയാത്ത ആളല്ലല്ലോ സൂര്യേട്ടൻ. നീ ഇപ്പൊ ചെല്ല, ഒക്കെ ശരിയാവും. ചെല്ല. ഇങ്ങനെയൊന്നും അവളോട് പറയല്ലേ സൂര്യേട്ടാ. വേറെ ആരെന്ത് പറഞ്ഞാലും അവള് സഹിക്കും, പക്ഷെ സൂര്യേട്ടൻ പറഞ്ഞാ അവള് സഹിക്കില്ല. പൊട്ടബുദ്ധിക്ക് എന്തെങ്കിലും അവിവേകം കാണിച്ചാ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടു പോകുന്ന പോലെ തോന്നുന്നു ദേവു. ആത്മസമീപനം പാലിക്കണം, എടുത്തുചാട്ടം അല്ല ബുദ്ധി. നമുക്കൊന്ന് മുത്തശ്ശനെ കണ്ട് സംസാരിച്ചാലോ? വേണ്ട, ഈ കാര്യത്തിൽ ഞാൻ ഈ മുത്തശ്ശനെ കാണില്ല. ഞാൻ കള്ളനെന്നും പറഞ്ഞ് കോടതി എന്നെ ജയിലിൽ അടച്ചാലും ശരി. സൂര്യേട്ട റെസ്റ്റ് എടുക്ക, ഞാനിപ്പോ വരാം. കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതെന്താ ഉണ്ണിയേട്ട ഹരിയച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്നെ ഒന്ന് വിളിക്കാത്ത? അത്ര പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനാ മോളെ പറഞ്ഞത് വേണ്ടെന്ന്. പിന്നെ നിങ്ങൾ എങ്ങനെ മോളെ എത്തിയത്? ഉണ്ണിയേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ചുമ്മാതെ മുത്തശ്ശി ഒന്ന് വിളിച്ചപ്പോഴാ കാര്യം അറിഞ്ഞത്. അപ്പൊ ഒരു ഓട്ടോ ഇല്ലെങ്കിൽ പോന്നു, എന്നെ ഇവിടാക്കി അമ്മ തിരിച്ചുപോയി. വാ ഹരിയേട്ട. ഹരീച്ച, ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നുണ്ടല്ലോ, നല്ലൊരു ഡോക്ടറെ കൊണ്ട് ചെക്കപ്പ് നടത്തിക്കൂടെ? എന്നെ കൊണ്ട് പറയാനല്ലേ മോളെ പറ്റൂ, കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ കോരി എടുത്തോണ്ട് പോവാൻ. അല്ല ഉണ്ണിട്ട, ദൈവനെ വിളിച്ചില്ലേ? എന്തിനാ വിളിക്കുന്നത്?
എനിക്ക് അവളെ വിളിക്കേണ്ട കാര്യമില്ല. എന്ന് ഉണ്ണിയേട്ടൻ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാനല്ലല്ലോ തീരുമാനിച്ചത്, അവളാണ് തീരുമാനിച്ചത്. അവൾക്കിപ്പോ അച്ഛനില്ല, അമ്മയില്ല, മുത്തശ്ശിയില്ല, ഞങ്ങൾ ആരുമില്ല, എല്ലാം അവനാ. ആ ഫ്രോഡ്! എങ്ങനെയാ ഉണ്ണിയേട്ടൻ ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നേ? അവളുടെ സാഹചര്യം കൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്നത്? നീ എത്ര തള്ളി പറഞ്ഞാലും അവള് നിന്റെ പെങ്ങളല്ലാതാവുന്നില്ലല്ലോ ഉണ്ണി. ഞങ്ങള് നിന്റെ അച്ഛനും അമ്മയും ആവുന്നിടത്തോളം കാലം. ഉണ്ണിയേട്ടാ, ഒന്ന് പോണം തമ്പുരാ മഠത്തിലേക്ക്. എന്താ കാര്യം എന്നറിയണ്ടേ? ഈ നേരം വരെ അവളൊന്നും വിളിച്ചിട്ടില്ല. അവളെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. അവളുടെ കാര്യം ഉണ്ണിയേട്ടനല്ലാതെ പിന്നെ ആര് പോയി തിരക്കും? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അത് എന്നെ കൊണ്ട് പറ്റില്ല.